الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بهذه لم تسلم لكنا وششتا എൻ്റെ പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാവുന്നതുപോലെ നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇന്ത്യയുടെ 21st റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുവാൻ വേണ്ടിയാണ്. അതിനാൽ ആദ്യം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിന ആശംസകൾ നേർക്കുന്നു. 1947 August 15 ഇന്ത്യ സ്വതന്ത്രമായെങ്കിലും ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് 1950 January 26 ഈ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ആ പ്രാധാന്യത്തെ നിലനിർത്തുവാൻ വേണ്ടി ഇന്നും ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ വെച്ച് വൻ സൈനിക പരേഡുകളും സംസ്കാരിക ചടങ്ങുകളും നടത്തപ്പെടുന്നുണ്ട്. ഈ വേളയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനകീയ ഭരണ സമ്പ്രദായം അച്ചടി വശിവരുണ്ട്. ഇന്ത്യയിൽ അവതരിച്ച ദിനത്തിൽ നമ്മൾ ആഘോഷിക്കുന്ന ഓരോ റിപ്പബ്ലിക് ദിനവും ഇന്ത്യയുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും പരിപോഷിപ്പിക്കുവാനും പ്രതിജ്ഞയും പുനഃസമർപ്പണവും പുതുക്കുന്നതിന് വേണ്ടിയാവണമെന്ന് നാം മറന്നു പോകരുത്. സാധാരണയായി ഈ ദിവസത്തിൽ നാം ഉച്ചരിക്കുന്ന ഒരു ഉദ്ധരണിയുണ്ട്, ദ ഫാദർ ഓഫ് നേഷൻ മഹാത്മാഗാന്ധി എന്നറിയപ്പെട്ട മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ഒരു ഉദ്ധരണിയാണത്. എന്താണ് അദ്ദേഹം പറയുന്നത്? മഹാത്മാഗാന്ധി പറയുകയാണ്, ഒരു ജനാധിപത്യവാദി തികച്ചും നിസ്വാർത്ഥൻ തന്നെയായിരിക്കണം. തന്റെയോ തന്റെ കക്ഷിയുടെ പേരിലല്ല, മറിച്ച് ജനാധിപത്യവാദി ജനാധിപത്യത്തിന്റെ വയലൂടെ മാത്രമേ ചിന്തിക്കാനോ പ്രവർത്തിക്കാനും സ്വപ്നം കാണുവാൻ പോലും പാടുള്ളൂ എന്നാണ് മഹാത്മാഗാന്ധി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷി ചോദിച്ചവർ ധാരാളമുണ്ട്. അവിടെയൊക്കെ സ്വപ്നങ്ങളിൽപ്പെട്ട ഒരു സ്വപ്നമായിരുന്നു ഈ ഇന്ത്യ എന്നുള്ളത്. അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനെ നാം പണിയെടുക്കണം. ദാരിദ്ര്യമില്ലാത്ത, പട്ടിണിയില്ലാത്ത, നിരക്ഷരില്ലാത്ത ഹിന്ദുവും മുസൽമാനും ക്രൈസ്തനും ജൈനനും സിക്കനും ബുദ്ധനും ഏകോദര സഹോദരങ്ങളായി കഴിയുന്ന ഇന്ത്യയാണ് നമുക്ക് ആവശ്യം. അതിനാൽ പൂർവികൾ കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നാം ഒന്നിച്ച് ഒറ്റക്കെട്ടായി കൊണ്ട് അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി സകല പ്രതിസന്ധികളെയും തരണം ചെയ്ത് നാം മുന്നോട്ട് പോവുക തന്നെ വേണം. ഇന്ത്യൻ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ കുറിച്ച്